നവരാത്രി വരികയാണ് നവരാത്രികൾ എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഒൻപത് രാത്രികൾ എന്തുകൊണ്ട് ഈ നവരാത്രി എല്ലാ മാസവും കറുത്തവാവിന് ശേഷം അല്ലെങ്കിൽ ഇവിടങ്ങളിൽ പറയുന്നത് പോലെ മാസപ്പിറവി മുതൽ അല്ലെങ്കിൽ അമാവാസ്യ അതിനുശേഷം ദിവസങ്ങൾ എണ്ണുന്നു ഒമ്പതാം ദിവസമാണ് നവമി അതായത് ഒൻപത് ഒമ്പതാം ദിവസമാണത് ഈ ഒൻപത് ദിവസങ്ങളെ സ്ത്രൈണമായി കണക്കാക്കുന്നു ദിവസങ്ങളിൽ ഒന്നര ദിവസം അല്ലെങ്കിൽ ഏതാണ്ട് മുപ്പത് മുതൽ മുപ്പത്തിയാറ് മണിക്കൂർ വരെ സമഭാവമായ സമയമാണ് പൂർണ്ണചന്ദ്രനുള്ള സമയത്ത് അതിനാൽ നമ്മൾ ഇരുപത്തിയേഴ് ദിനങ്ങളായാണ് എടുക്കുക അവയെ ഒരു പ്രത്യേക രീതിയിൽ കണക്ക് കൂട്ടുന്നു ഇരുപത്തിയേഴ് ദിനങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിയേഴിന് സൗരചക്രങ്ങളുമായി ബന്ധപ്പെട്ടും പ്രാധാന്യമുണ്ട് അതിനാൽ അതിൻ്റെ മൂന്നിലൊന്ന് മാസത്തിലെ സ്ത്രൈണ ദിനങ്ങളെന്ന് വിളിക്കുന്നു ഒൻപത് ദിവസങ്ങൾ ബാക്കിയുള്ള പതിനെട്ട് ദിവസങ്ങൾ പുരുഷ പ്രകൃതമുള്ളവയാണ് അപ്പോൾ സ്ത്രൈണത സജീവമായിരിക്കുമ്പോൾ ദേവിയും സജീവമായിരിക്കും അതുകൊണ്ടാണ് ഈ പാരമ്പര്യത്തിൽ നവമി വരെ എല്ലാ ആരാധനയും ദേവിക്ക് വേണ്ടിയുള്ളതാണ് അതിനുശേഷം കാര്യങ്ങൾ മാറും പ്രത്യേകിച്ചും കാശ്മീരിൽ നിന്നും വരുന്ന പാരമ്പര്യത്തിൽ അത് വളരെ ശക്തമായ സ്ത്രൈണതയെ ആരാധിക്കുന്ന സംസ്കാരമാണ് ഞാൻ പഴയകാലത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് നമ്മൾ കശ്മീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭീകരതയെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പല കാര്യങ്ങളുടെയും ഭീകരമായ ഭാവത്തെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുക എന്നാൽ ഇവയെല്ലാം തന്നെ തുടങ്ങിയത് ഏതാണ്ട് ഏഴ് നൂറ്റാണ്ട് മുമ്പാണ് അതിനു മുമ്പ് അതിനു കുറച്ചു കുറച്ചുകാലം കൂടിയും കശ്മീരിൽ വളരെ ശക്തമായ ദേവീ പ്രക്രിയകളുണ്ടായിരുന്നു സ്ത്രൈണ ആരാധന ക്രമങ്ങളും ഉണ്ടായിരുന്നു വളരെ ശക്തമായ കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു അവിടെ എല്ലാ നവമിയിലും അതായത് ഈ പന്ത്രണ്ട് മാസങ്ങളിലെ എല്ലാ ഒൻപത് ദിവസങ്ങളും അവർ വ്യത്യസ്ത ദേവിമാർക്ക് സമർപ്പിച്ചിരുന്നു ഇപ്പോൾ വരുന്നത് ദസറ എന്ന് വിളിക്കപ്പെടുന്ന അഥവാ വ്യാപകമായി ആഘോഷിക്കപ്പെടുന്ന നവരാത്രി ദേവി ശാരദയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു കാരണം ശാരദാദേവി വിദ്യയുടെ ദേവതയാണ് ഒരു ചെയ്യാൻ കഴിയുന്ന വിവിധ കാര്യങ്ങളിൽ പഠനമാണ് ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഈ സംസ്കാരം കരുതുന്നു അവന് യുദ്ധം ചെയ്യാം അവന് വിജയിക്കാം അവന് കീഴടക്കാം അവന് ഓടാം എന്നാൽ ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന് പഠിക്കാനാകും എന്നതാണ് നമ്മൾ ആരാണെന്നതിൻ്റെ പ്രധാന തലം അതാണ് മറ്റു ജീവികൾക്ക് നമ്മേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും അവ നമ്മേക്കാൾ ശക്തരാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അനേകം കാര്യങ്ങൾ അവയ്ക്ക് ചെയ്യാൻ കഴിയും എന്നാൽ അവയ്ക്ക് നമ്മെപ്പോലെ പഠിക്കാൻ കഴിയില്ല അപ്പോൾ ഈ വരുന്ന നവരാത്രി സെപ്റ്റംബർ അവസാനത്തോടെ എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആരംഭത്തോടെ അത് ശാരദാദേവിക്ക് വിദ്യയുടെ ദേവതയ്ക്ക് സമർപ്പിതമാണ് കാരണം ഇത് നമ്മുടെ മാത്രം സവിശേഷതയാണ് ഇത് മനുഷ്യകുലത്തിൻ്റെ അഭിമാനമാണ് എന്തെന്നാൽ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും പഠിക്കാനാകും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനാകും അവ തയ്യാറാണെങ്കിൽ പോലും മറ്റ് ജീവികൾക്ക് പഠിക്കാൻ കഴിയില്ല ശാരദാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നവരാത്രിയാണിത് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് നിങ്ങളും ഇതിനായി തയ്യാറാവുക